ചന്ദ്രൻ കേക്കാവോ അത് ഞാൻ അടുത്തോട്ട് സംസാരിക്കാം റേഡിയോ കൂടെ സംസാരിച്ച് ശരിയാവില്ല അടുത്തൊരു ഓക്കെ 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 നീ എവിടെ ഉണ്ട് വാടക വീട്ടിൽ ഓക്കെ ഓക്കെ ഞാൻ കൊണ്ടുവരാം ബാഗടിക്ക ഓസിന് കണ്ണു തന്നത് പോരാ വെളിയിറക്കി വിടണ അതെ കുട്ടി എനിക്കൊരു അബദ്ധം പറ്റിയാണ് ആക്ച്വലി ഞാൻ വിചാരിച്ചു ഇവിടെ കുറെ നായകളുണ്ട് കേട്ടോ ഉമ്മാര് ഈ വഴിയെ പോണ പെമ്പിള്ളേരെയൊക്കെ ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടിവിടെ വരും അപ്പൊ നല്ല ഫ്രണ്ട് കൊള്ളായിരുന്നു രസമുണ്ടായിരുന്നു ബാബു നിനക്ക് ബോഗ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ പക്ഷെ കളിക്കട്ടടാ അത് പ്രശ്നമാണ് ഞാൻ പിന്നെ പുതുമുഖങ്ങൾക്ക് വേണ്ടി മാറി കൊടുക്കണതല്ലേ ഈ മൂഞ്ചിയൊക്കെ കണ്ടു കണ്ടു മടുത്തു മല്ലളി സത്യം പറഞ്ഞ നമ്മളാണ് പുതുമുഖം നമ്മളാണ് ഇപ്പൊ കളിക്കേണ്ടത് ഞാൻ മറ്റേ ആരോട് ചോദിച്ചാലും ഇങ്ങനെ പറയാറ് അത് ശീലമായി അതൊക്കെ പോട്ടെ ഇന്നലെ ഉണ്ടല്ലോ ആ അടിച്ച് അറിഞ്ഞ് നൂത്ത് കളഞ്ഞു മാമ്മാരെ മനസ്സിലായ ഇന്നലെ ഇന്നലെ വലിയ വായത്താളം അടിച്ച അണ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വലിയ വായത്താളം എന്നൊക്കെ പറഞ്ഞ വാട്സാറ്റിലൊക്കെ മോറ്റ വിഷയം ബോർഡിലൊക്കെ മോറ്റ ഇജോദി ഡയലോഗ് മറ്റേ നമ്മളെ മറ്റേ വളർത്തിക്കളയും ഇടിച്ചു കളയും എടാ ഒരു മിനിറ്റ് വൈപ്പാക്കണമെന്നാണ് പറഞ്ഞത് പക്ഷെ പിള്ളേർ രണ്ട് മിനിറ്റ് വൈപ്പായി അയ്യോ രണ്ട് മിനിറ്റ് ആൾ തീർന്നു മൊത്തത്തിൽ തീർന്നു ഏർണ ഒരാളെ കൊന്നു അപ്പൊ തന്നെ തിരിച്ചു വീണു പണ്ട് നമ്മള് ആ വീട് ചോദിച്ച അവിടെ ചെന്നൈന്റെ ഒരു അഹങ്കാരം അമ്മമാർക്ക് സംസാരത്തിലുണ്ട് അവിടെ അവിടെ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് റേഡിയോ നിറയും കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തിനാ റേഡിയോ അല്ലേ നമുക്ക് റേഡിയോ എന്തിനു പരിപാടിയേനെ ഒരു നമ്മൾ ചുടക്കം ഉണ്ടാവും കുറച്ച് പോയിട്ടുവരാടിക്കണവരൊക്കെ വീണ് ജാവണേ നല്ല വെടി പോടാ നല്ല വെടി പോകുന്നു ഇവിടെ ഒരു പേഷ്യന്റ് കിടപ്പുണ്ടോ ഇവിടെ 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 ഉണ്ടായിരുന്നല്ലോ ഇതാ പുള്ളി ബാക്കിലോട്ട് പറഞ്ഞു ഞാൻ പേശിന്റായിരുന്നു
നമ്മളെപ്പോലൊരു പയ്യനാണ്. എന്തോ നീ അത് ആരോടാണ് അഹങ്കാരത്തോടെ പറയണെന്ന് അറിയോ നിനക്ക്? നിനക്ക് ഒരു മിനിറ്റ് റേഡിയോ റേഡിയോ ഒന്ന് കേറിക്കോട്ടെ. എല്ലാ ദിവസവും ഇതും കൊണ്ടാ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൂരെ ഡയലോഗ് വേണ്ട എടാ, ബാബുനെ കേറ്റി കളിപ്പിക്കും ഞാൻ. അതിൽ കൂടുതലൊന്നും വേണ്ട, വർത്താനം അടിക്കരുത് നമ്മടുത്ത്, മനസ്സിലായല്ലേ? അവന്റെ വർത്താനമേ ബുദ്ധിപരമായിട്ട് വേറെ വേറെ റേഡിയോയിൽ പോയിട്ടോ. നമ്മളെ അച്ചുകളി ഇവിടെ കേറി പതിനാല് ദിവസം ലോക്ക്ഡൌൺ. ഈ ലോക്ക്ഡൌൺ കൂൾഡൌണാ അവനും കളിക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, അവ ഈടക്ക് ജെയിംസ് ബോണ്ട് അണ്ടീന്ന് എഴുതി വെച്ച് പപ്പടം. നിനക്ക് മോഹ് കളിക്കാൻ പറ്റൂല. അല്ല പറ്റത്തില്ലേ? നീ നിന്ന് മോഹ് കളിക്കുന്നുണ്ടോ? ഇതുവരെ ആര് കളിപ്പിക്കാണ് ബാബു? ഒരു മാറ്റമില്ല, കാലം കൂടെ ആയില്ലടാ ഈ ഡേരിയോ കേട്ടി ഇരുന്നിരുന്ന് സമയമില്ലാത്തോണ്ട് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഈ കേസിൽ മാത്രം ഓപ്ഷൻസ് ഇല്ല വേറെ. അതെ, വേറെ ഒരു ഓപ്ഷൻസും ഇല്ല. അപ്പൊ എന്നെ കാട്ടി കൂടുതൽ കില്ലെടുത്തിട്ടുണ്ട് ഇതുവരെ. സത്യം, ഞാൻ ചട്ടേ കൂടുതൽ തവണ അവൻ കില്ലെടുത്തിട്ടുണ്ട് പള്ളി. എടാ, ഞാനിങ്ങനെ മാറിയിരിക്കുന്നോണ്ട് എനിക്ക് എനിക്ക് കളിക്കണോടാ? ഇനി എനിക്ക് എനിക്ക് കളിക്കണം. ഞാനോട് ഞാൻ ട്രൈ കാർഡ് ചെയ്യാൻ പോണ്. ഞാൻ ട്രൈ കാർഡ് ചെയ്യാൻ പോണ് പള്ളി. വർഷം ഉണ്ടായില്ലേ വാലോറന്റിലൊക്കെ ട്രൈ കാർഡ് ചെയ്യണ്? ഇതുവരെ അസന്റ് ലോബി എത്തിയിട്ടുണ്ടോ? ഇമ്മോർട്ടൽ അടിച്ചില്ലെങ്കിൽ എന്റെ സാധനം ചെത്തി എന്റെ കയ്യിൽ വെച്ചിട്ട് വാട്സപ്പ് ഞാൻ ഫോട്ടോ അയച്ചു തരും. ഇത് 100% ഉറപ്പാണ്, വെട്ടി അയച്ചു തരും. മാസിന്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയോ? നമ്മൾ രണ്ടുകൂടെ ഒരു ഗ്യാങ് ഹൗസിൽ ചോദിക്കാൻ പോയത് ഓർമ്മയുണ്ടായിരുന്നോ? കഴിവേറി അവിടെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ 10 എണ്ണം 4 പാട് വന്നങ്ങ് വളഞ്ഞ്. അവിടെ വെച്ച് മലയാളി ഞാൻ നോക്കിയപ്പോഴേ മതിലിന്റെ പുറത്ത് 6 പേരും നിരന്ന് നിൽക്കണം. മലയാളി എനിക്ക് എന്തായാലും വേറെ ഓപ്ഷൻസ് ഇല്ല. പിന്നെ മുലയിലെ പൊട്ടിക്ക് ഡീൽ ചെയ്യുമല്ലോ, അതാണ് ഞാൻ പോയത്. കതേരിട്ടാരെങ്കിലും ഇരിപ്പുണ്ടായിരുന്ന അണ്ണം വെളിയ വന്നില്ല, കടത്തിട്ടിരിക്കുന്നു. ആ കചേരി എങ്ങാനും ഇല്ലായിരുന്നു എന്റെ തന്നെ. കുഴപ്പമില്ല, ഇപ്പൊ അന്ന് അവിടെ പോയതുകൊണ്ട് ഏതൊരു പയ്യനെ കാണാൻ പോയതാന്ന് പറഞ്ഞ് സമാധാനിക്കാം. പെണ്ണ് കാണാൻ പോയതല്ലേ, വല്യമ്മനെ കാണാൻ പോയതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റാക്കി അവിടെ. അമ്മമാർക്ക് വല്ലാത്ത പ്രശ്നമാണ്. അമ്മമാർക്ക് അമ്മമാർക്ക് നമ്മുടെ അടുത്ത് വേറെ എന്തോ വലിയ ചുരുക്കാ. മനസ്സിലായോ? നമ്മളെ നമ്മളെ അവര് കണ്ണെടുത്താ കണ്ടുകൂടാ.
എന്തോ വലിയ പ്രശ്നമുണ്ടടാ നമുക്ക് നമ്മള് നമുക്ക് നമ്മുടെ എന്തോ ഭയങ്കര പ്രശ്നമുണ്ട് അയ്യോ ഇപ്പൊ പിള്ളേരൊക്കെ പറഞ്ഞത് ഞാനാണ് ഏറ്റവും വലിയ വള്ളി എന്നാണ് എന്റെ ഈ ടർഫ് പോകുമെന്ന് കളിക്കാത്ത കളിപ്പിക്കാത്തോട്ടെ ഇപ്പൊ എനിക്ക് ഇതൊക്കെയാണ് ആശ്വാസം ഇതാവുമ്പോ നമുക്ക് വള്ളി എടുക്കാം നമുക്ക് തന്നെ അടിക്കാം നീ കളിക്കണ്ടെന്ന് പറഞ്ഞാലും എന്റെ അടുത്ത് പറയും ഞാൻ തുടങ്ങിയ സിറ്റുവേഷൻ അല്ലേ എനിക്ക് കളിക്കണമെന്ന് പറയും മനസ്സിലായാ ഓ മനസ്സിലായി നമുക്ക് രണ്ടുപേർക്കും കൂടെ വണ്ടി മരം വേളി അതിന്റെ ഫ്രണ്ടി കൂടെ കൂവിക്കൊണ്ട് പോവാം വണ്ടി എറി വണ്ടി വണ്ടി ഒതുക്കി കൂവിട്ട് പോവാം ഇന്ന് ഞാൻ ഇറങ്ങി പോവില്ല സത്യത്തിന് പോലെ അയ്യോ ഇതുവരെ ഇന്നലെ അമാര ഒന്നും ഒരു പ്രശ്നമില്ല നമ്മളെ നമ്മള് ചന്ദ്രൻ ഒരു സെൽഫി എടുത്തിട്ട് അതാണ് പ്രശ്നം ഇതൊക്കെ എന്തൊരു പ്രശ്നങ്ങളാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് വേണ്ട വാസു കൂൾ ഓക്കെ ഇത് മതി ഓ ഞാൻ എപ്പോ ഇവിടെ വന്നാലും ഇത് പോണം വാ പവർ കിക്ക് ഞാൻ ഒന്ന് റീലോഡൊക്കെ ചെയ്ത് ഷീൽഡൊക്കെ ഒന്ന് അടിച്ചു വെച്ചേക്കാം കേട്ടാ ഷീൽഡൊക്കെ ഒന്ന് അടിച്ചു വെച്ചേ കേട്ടാ എന്റെ കൂടെ നടക്കുമ്പോ ഇപ്പൊ കുറച്ച് മുൻകരുതലൊക്കെ എടുക്കണം ഹെൽത്ത് കൂട്ടാൻ സിറ്റിയിൽ ഇ എം എസ് ഉണ്ട് ഒരു മിനിറ്റ് നീ ഒരു കഴിവേറിയാണ് ബാബു സത്യം പറയാല്ല നിന്നെ നമ്പി ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യരുത് ഏ നിന്നെ പോലെ ഒരു മൂഞ്ചൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വഴിയെ ഇന്ന് പരിചയപ്പെടുന്ന ഒരുത്തിനെ വിശ്വസിച്ചാലും നിന്നെ വിശ്വസിച്ച ഒരു കാര്യം ചെയ്യാൻ പാടില്ല നിനക്ക് മിസ് ചെയ്യണില്ലടാ ബാബു സത്യം മരളി പണ്ട് സിറ്റിയിൽ വന്ന് ഇങ്ങനെ കാലെടുത്ത് വെച്ച് ചാണക തീച്ചോട്ട് നടക്കുന്ന ആ ഒരു ഫീല് അത് മിസ് ചെയ്യണ നമ്മളെ മിസ് ചെയ്യുന്നുണ്ട് മള്ളി അതിൽ ഏതോ പിടുത്ത കിളവി ഇടക്കിടക്ക് നമ്മളെ മിസ് ചെയ്യുമ്പോ തെറി വിളിക്കുന്നു പറയും ഇടക്കിടക്ക് ആൾക്കാർ പറയും അയ്യോ അത് പറഞ്ഞപ്പോഴാ മുടക്കുന്നു പറഞ്ഞു വേറെന്തോ വല്യ പ്രശ്നമാണ് കേട്ടോ പുള്ളിക്ക് കല്യാണം മുടക്കുന്നു പറഞ്ഞല്ലേ മുഖത്ത് നോക്കി പറഞ്ഞു ഇജാദിക്ക് നമുക്കേ മല്ലി ബോഗ് കണ്ടിട്ട് വരാം ബാഗ് കണ്ടിട്ട് വരാം ഓക്കെ ഞാൻ അങ്ങനെ